അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു കയറി എന്നറിയാതെ നീ ബസ് വിടാമോ? പിന്നീട് വഴിക്ക് വെച്ചെന്നുണ്ടായി നീ അറിഞ്ഞോ? അബദ്ധമോ? ഇവിടെ വന്ന് കാശ് വാങ്ങിക്കുന്ന കാര്യത്തിൽ എനിക്ക് അബദ്ധമൊന്നും പറ്റാറില്ലല്ലോ. മേൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നീയും നിന്റെ ബസ്സും ഈ നാട്ടിൽ കാണില്ല. കെയർഫുൾ. മിടുക്കൻ, നിനക്ക് എന്ത് തന്നാലും മതിയാവില്ല. എന്റെ ഒരേ ഒരു മകളാണ് ഡെയ്സി. അവൾക്ക് അമ്മയില്ല. അവളെ യാതൊരു കുഴപ്പവും കൂടാതെ നീ ഇവിടെ എത്തിച്ചല്ലോ, അതിനുള്ളൊരു സമ്മാനമാണെന്ന് കരുതിയാ മതി. അത് വാങ്ങിച്ചോ. വേണ്ട സാർ, എനിക്കൊരു ജോലി തന്നാ മതി. എനിക്ക് ആരുമില്ല. ഞാൻ കള്ളവണ്ടി കയറി അവിടെ വന്നത്. നിനക്ക് എന്ത് ജോലി തരാന? ചുമടൊരു പയര് മതി സാർ. അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കും. എന്നാ വീട്ടു ജോലി ചെയ്യാം സാർ. ഇവിടെ വീട്ടു ജോലിക്ക് കത്രിയുണ്ട്. പക്ഷെ നിന്നെ പറഞ്ഞു വിടാനും എനിക്ക് മനസ്സ് വരുന്നില്ല. ശരി മോളെ, മോള് പറഞ്ഞ പിന്നെ ഡാഡി ചെയ്തിട്ടുണ്ടോ? നീ നിന്നെ കൊണ്ട് കഴിയുന്ന ജോലിയൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിന്നു. കത്രീന, ഇവനെ വിളിച്ചുകൊണ്ടുപോയി വല്ല ആഹാരം കൊടുക്ക. ചാർജ്മൻ ലീവ് കഴിഞ്ഞ് ഇതുവരെ വന്നില്ലേ? ഇല്ല, അങ്ങ് ഇന്ന് ഇൻസ്പെക്ഷൻ വരുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല. എടോ, മുന്നറിയിപ്പില്ലാതെ വന്നാലേ കള്ളത്തരം മുഴുവൻ കണ്ടുപിടിക്കാൻ കഴിയും. അത് ശരിയാ. ഞാനൊരു സാധാരണ ലേബറായിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയത്. എനിക്ക് എന്റെ ഡ്യൂട്ടിയിൽ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ വരെയായത്. അത് എന്റെ കീഴ് ജീവനക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം. കമ ആ ഡ്യൂട്ടി സമയത്ത് സീറ്റ് കളിയാണല്ലേ? നീയൊക്കെ മാസം തോറും ശമ്പളം വാങ്ങിക്കുന്നില്ലേ? എന്നിട്ട് ഇതാണ് ജോലി? സാർ, ഞങ്ങൾ ഓർമ്മനെവിടെ കുഞ്ഞിക്കണം സാറേ, കുഞ്ഞിക്കണം സാറേ, എഴുന്നേറ്റേ. എടോ, താനിങ്ങനെ ഡ്യൂട്ടി സമയത്ത് പോത്തിനെ പോലെ കിടന്നുറങ്ങിയാൽ തന്റെ കീഴിലുള്ളവർ ഷീട്ട് കളിക്കുന്നത് തെറ്റല്ല. എക്സ്ക്യൂസ് മീ സാർ, എന്നോടല്ല ക്ഷമ പറയേണ്ടത്. അടുത്ത മാസം ശമ്പളം വാങ്ങിക്കുമ്പോ തുക കുറയും, അപ്പോഴവിടെ പറഞ്ഞാൽ മതി. സാർ, ഐ വിൽ റിപ്പോർട്ട് ദിസ്. ഇത്ര എളുപ്പം പോളിഷ് ചെയ്തോ? ഡെയ്സിക്ക് സ്കൂളിൽ പോണ്ടേ, അതുകൊണ്ടാ ഞാൻ ഇത്ര എളുപ്പം പോളിഷ് ചെയ്ത്. ബാല എന്നോട് സ്കൂളിൽ വരുന്നോ? എന്തിനാ പഠിക്കാൻ? എന്നെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുവോ? ബാലിനെ ഞാൻ പഠിപ്പിക്കാം. ഡെയ്സിയോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്നല്ല, ഇവിടെ വന്ന് പറഞ്ഞു തരാം. പറ തിയേറ്റി കാറ്റ്, തിയേറ്റി കാറ്റ്, എംഎടി മാറ്റ്, എംഎടി മാറ്റ്, ആർഎടി റാറ്റ്, ആർഎടി റാറ്റ്. ഇവനൊക്കെ ഇംഗ്ലീഷ് പഠിച്ച് വലിയ സായിപ്പാവാൻ പോവല്ലേ. എടാ, കുഞ്ഞിനെ പെറ്റിക്കോട്ട് വന്ന് വെച്ചിട്ട് പോയിച്ച് നൽകിയിട്. കത്രീന അമ്മ ചലക്കിയിട്ടാ മതി. കുഞ്ഞാ ഇവനെ ചീത്തയാക്കുന്നത്. ഓൾട്ടിൻ കലക്കി വെച്ചിട്ടുണ്ട്. മോള് വാ, കുടിക്കാം. ആ ചോറ് കൊണ്ടുവന്നോ, ഓഫീസിൽ കൊണ്ടുപോയി വെച്ചേക്കൂ. സാർ, ഞാൻ ആ ട്രെയിൻ നന്നാക്കുന്നിടത്തൊന്ന് പോയി കണ്ടോട്ടെ. ആ എഞ്ചിൻ അടയ്ക്കൊന്നും പോയി കുടുങ്ങരുത്, സൂക്ഷിച്ച് പോയിട്ട് വാ. ശരി സാർ. ദേവി ഇത് നടപടികൾ എടുക്കരുത്. ഞാൻ ഇനിമേൽ ഡ്യൂട്ടി കൃത്യമായി ചെയ്തോളാം സാർ. ഐ എം സോറി. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അഞ്ചാറ് കുഞ്ഞുങ്ങളുണ്ട് സാർ. ശമ്പളത്തിൽ 10 രൂപ കുറഞ്ഞാൽ വീട് കഷ്ടത്തിലാകും. എടോ, ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഇല്ലാത്തവരൊക്കെ കഷ്ടപ്പെട്ടേ പറ്റൂ.
ഇത്തവണത്തേക്ക് ഒരു മാപ്പ് തരണം. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. താങ്ക് യു സർ. കണ്ണാടി അയ്യോ പൊട്ടിപ്പോയില്ലോ. ഡാഡി അറിഞ്ഞു എന്നെ തല്ലും. ഇനി എന്ത് ചെയ്യാനാ? ഡാഡി ചോദിച്ചാ നമുക്കറിയാൻ പാടില്ലാന്ന് പറയണം. ഡാഡിയോട് കള്ളം പറയുന്നത് ശരിയാണോ ഡേസി? എന്നാടാ കുഞ്ഞിനോടുത്ത രഹസ്യം പറയുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്തെന്നാ കയ്യില്? എടാ എറണം കെട്ടവനെ, സായിപ്പിന്റെ കണ്ണാടി പൊട്ടിച്ചോ. അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ. സായിപ്പ് ഇങ്ങോട്ട് വരട്ടെ, ഇന്നത്തോണ്ട് നിന്നെ പുറത്ത് ഞാൻ അവസാനിപ്പിച്ചേക്കാം. വാ കുഞ്ഞെ. ഇനി നീ ഒന്നും നശിപ്പിക്കാം. കണ്ണാടി പൊട്ടിച്ചു. മോള് മാറിയേക്ക്. എന്ത് കറന്ന് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? എന്റെ തെറ്റാണ്. ബാല, ഞാൻ ഇത്രയൊക്കെ തല്ലിയിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? ഡേസിക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയാ. കഷ്ടമായി പോയല്ലോ. കണ്ണാടി പൊട്ടിച്ചത് ഇവനാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു. നീ വിചാരിച്ചു? പോയെന്നെ മുമ്പെന്ന്. എന്റെ കുഞ്ഞിനോട് നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീയനി ഈ വീട്ടിലെ വേലക്കാരനല്ല, ഈ കുടുംബത്തിലൊരു അംഗമാണ്. നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകരുത്. ഇല്ല സർ, ഞാൻ എവിടെയും പോകില്ല. ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ കൂടി തന്നതായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളു. നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. ബാലന് ട്രെയിൻ ഓടിക്കാനാ ഇഷ്ടം. ട്രെയിൻ ഓടിക്കാനോ? വെരി ഗുഡ്. എന്നെ പോലെ ഒരു റെയിൽവേ ജീവനക്കാരനാകാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കത് അഭിമാനമാണ്.
രാഘവ കഴിഞ്ഞോടെ. എടാ ബാല, നിനക്കും രാഘവനും എല്ലാം കാലം തെളിയാൻ പോകുന്നല്ലോ. എന്താ സാറേ, ഭാഗ്യക്കുറി വല്ലതും മുന്നിട്ടുണ്ടോ? ഭാഗ്യക്കുറിയൊന്നുമല്ല, ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻമാരിൽ ചിലരുമൊക്കെ ഡ്രൈവർ പോസ്റ്റ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് എന്നാലും ഞാൻ കിട്ടാവുള്ളേ. പക്ഷെ ഉടനെ കിട്ടണമെങ്കിൽ കാണേണ്ടവരൊക്കെ വേണ്ടതുപോലെ കാണണം. ആരെ കാണണമെന്നാ? ആദ്യം ഫോർമാനായ എന്നെ തന്നെ കാണണം. ലിസ്റ്റ് തയ്യാറാക്കുന്നതേ ഞാനാ. അപ്പോൾ നിങ്ങൾക്ക് കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലിസ്റ്റ് ചേർക്കൂല അല്ലേ? നീ മിണ്ടാതിരിക്കട. എത്രയോ വർഷമായിട്ട് തീയും കരിയും തിന്ന് ജീവിക്കുന്നവരാ നമ്മൾ. ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടേ ഡ്രൈവർ പോസ്റ്റ് കിട്ടുമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. രാഘവ, ഇവൻ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ബലം വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഇതൊന്നും വിശ്വസിക്കരുത്. അറേ, ഞങ്ങൾ ഒരുമിച്ച് ജോലി കയറി വരാം. പ്രമോഷൻ കിട്ടുന്നെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ കിട്ടും. എന്താണ് ബോൾമാൻ സാർ ഇന്ന് ലക്ഷം അടിക്കുന്നത്? എടോ, താൻ പാസ് വാങ്ങിച്ചോണ്ടാണോ ലോക്കോ ഷെഡിൽ ചായ കൊണ്ടുവരുന്നത്? ഈ തീവണ്ടി ആപ്പീസിൽ നമ്മുടെ ബാപ്പായും ഉപ്പുപ്പായും ചായ കച്ചവടം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ തീവണ്ടി കണ്ടുപിടിച്ച ബ്രണ്ടൻ സാഹിബിന് നമ്മുടെ ഉപ്പുപ്പ ഈ ലോക്കോ ഷെഡിൽ ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പാസ് നമ്മുടെ കയ്യിലുണ്ട്. എടോ, പാസ് ഉണ്ടോ എന്നാ ചോദിച്ചത്? ഉണ്ട് സാറേ. ഇതാ, താൻ ഓഫീസിൽ ഒന്ന് എന്നെ കാണണം. ഉത്തരവ്. മമ്മൂക്കിടന്ത ഫോർമാൻ ഇത്ര കോപം? ഓന് കെട്ടിയോളും മൂന്നാ കൊച്ചുങ്ങളും പേരക്കിടാങ്ങളും കൂടെ 12 ഉണ്ട്. അതിന് ശെലവിന് കൊടുക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കമ്മീഷൻ ചോദിക്കും, നമ്മൾ കൊടുക്കൂല, അതിന്റെ വിരോധമാ. പറഞ്ഞോ സത്യം, നമ്മൾ ഇവിടെ വരുന്നത് കാശുണ്ടാക്കാനല്ല, ഇങ്ങനെ ചങ്ങായിമാരെ കാണാൻ വേണ്ടിയാ. നമുക്ക് ഇയാള് മേലെ മമ്മൂക്ക ശല്യം ചെയ്യലുണ്ടല്ലോ, നമ്മുടെ എഞ്ചിനീയർ സാറിനോട് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇപ്പൊ ഓഫീസിലില്ലേ? എവിടെ പോയി? അദ്ദേഹത്തിന്റെ മകൾ ഡെയ്സി പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരിക, അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കും. അങ്ങനെ നിന്റെ പഠിത്തം തോന്നി, ഇനി അടുത്ത കാര്യം നോക്കണം. അവനൊന്ന് ഡ്യൂട്ടിയുള്ള ദിവസമല്ലേ, ഇപ്പൊ വീട്ടിലെത്തിക്കാം. ഡേസി, നീ എന്നെ അവനെ ബാലെന്ന് വിളിക്കരുത്, അവൻ നിന്നെ പോലെ വലുതായില്ലേ. അയ്യോ, എന്റെ സൂട്ട്കേസ്. ഡാഡി, അതാ കൊണ്ടുവന്നു. പോലീ, അവനെ പിടിക്കൂ. എന്താ സാറേ? ഇവൻ ഞങ്ങളെ പെട്ടി എടുത്തോണ്ട് പോകുന്നു. വാട്ട്? നിങ്ങളുടെ പെട്ടിയോ? അയ്യോ, ഇത് ഈ സാറിന്റെ പെട്ടിയാ, കഴിഞ്ഞ ആഴ്ച മേടിച്ചതേ ഉള്ളൂ. ക്ഷമിക്കണം സാറേ, എന്റെ പെട്ടിയാണെന്ന് വിചാരിച്ചാ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഈ സാറിന്റെ പെട്ടിയല്ലേ? എന്നതായിരിക്കുന്ന സാറേ, ഇവന്മാര് ട്രെയിനിലെ സ്ഥിരം മോഷണക്കാരാ. ഇവന്റെ പേര് തീവണ്ടി കുഞ്ഞപ്പൻ, ഇവന്റെ പേര് കരിയാപ്പുല. കത്രീന, കത്രീന മിച്ചേ. മോളെ, മോളെ, എത്ര നാളായി മോളെ കണ്ടിട്ട്. ഡാഡി, കത്രീന മിച്ചേ കിളവിയായി പോയല്ലോ. ഞാൻ അവളോട് പറഞ്ഞതാ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കാം, പക്ഷെ അവൾ കേൾക്കണ്ടേ? മോളെ, തങ്കശ്ശേരിയിൽ നിന്ന് മോളുടെ മമ്മിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. മോളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് മമ്മി പോയത്. മമ്മി മരിച്ച ശേഷം കത്രീനിയാണ് നിന്നെ വളർത്തിയത്. സായിപ്പേ, എനിക്കിനി രണ്ടാഗ്രഹങ്ങളേ ഉള്ളൂ. നാട്ടിലുള്ള എന്റെ മകളെ ആരുടെയെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കണം. പിന്നെ ഈ മകളുടെ മടിയിൽ കിടന്ന് എനിക്ക് മരിക്കണം. മോളെ, വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്, കുളിച്ചിട്ട് വല്ലതും കഴിക്ക.
ബാലേട്ടാ. എന്താ ബാലേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, കുറെ നാളിന് ശേഷമല്ലേ ഞാൻ ഡെയ്സിയെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അറിയാതെ നോക്കി നിന്ന് പോയതാണ്. ചേട്ടൻ സ്റ്റേഷനിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ അദ്ദേഹത്തിന്റെ നാളഞ്ഞ് ഡ്രസ്സുകൾ തേക്കാനുണ്ടായിരുന്നു. ഇപ്പോഴും ബാലേട്ടനാണോ ഇവിടെ അലക്കുകയും തേക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴും പഴയ ബാലൻ തന്നെയാണ് ഡെയ്സി. പഴയ ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണെന്നോ? അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോഴും കൊച്ചു പയ്യൻ തന്നെ. എന്നാലേ ചേട്ടനെ വലുതായി കാണത്തക്ക വണ്ണം ഡാഡിക്ക് ഒരു പൂത കണ്ണാടി വാങ്ങിക്കൊടുക്കണം. ഈ അഴുക്കും പൊടിയും നിറഞ്ഞെടുത്ത് എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? ഇതിനേക്കാൾ അഴുക്കും കരിയും പുരണ്ടതില്ലേ എന്റെ ജീവിതം. പക്ഷേ എന്റെ മനസ്സിൽ അഴുക്ക് പിടിക്കരുതെന്നേ ഉള്ളൂ. അയ്യോ പിടി കരിയുന്നു. ഈശ്വര ചതിച്ചോ? പോട്ടെ, സാരമില്ല. ആരും അറിയണ്ട, മടക്കി അങ്ങ് വെച്ചേക്കാം. What is this, Miss Nair? സീനിയോറിറ്റി അനുസരിച്ച് ബാലിനെയും നാഗരന്റെയും പേരിൽ ഈ ലിസ്റ്റിൽ ആദ്യം വരണം. എന്നിട്ട് അവരെന്തുകൊണ്ട് വിട്ടു വന്നു? മര്യാദത്തൊന്നും ഒരു ശുപാർശ ഉണ്ടായിരുന്നു സാർ. പകരം ഞാൻ ആ പേരെ ആദ്യം ചേർത്തു. നോ, ഏത് വലിയവന്റെ ശുപാർശ ഉണ്ടായിരുന്നു അനുസരിച്ച് അർഹതയുള്ള നിയമിക്കാതെ ഞാൻ റെക്കമെന്റ് ചെയ്യും. അല്പമൊക്കെ നമ്മൾ വളഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും സാർ. ഐ ഡോണ്ട് മൈൻഡ്. അങ്ങനെ നട്ടല് വളയ്ക്കാൻ ഡാനിയലിനെ കിട്ടില്ല. അന്ന് എന്റെ ജോലി ഞാൻ വേണ്ടത് വെച്ചു. ഞാൻ പറയുന്നത് നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. അർഹത അനുസരിച്ച് പുതിയ ലിസ്റ്റ് ഉണ്ടായിക്കൊണ്ടുവരും. നിലമ്പൂര് പോകാനുള്ള അത്യാവശ്യം എന്താണ്? എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഒരാഴ്ചയായി നമുക്ക്. ആ തള്ളയില്ലാത്ത കുഞ്ഞല്ലേ, കൂടെ കൂടെ തന്തേനെങ്കിലും കണ്ടില്ലെങ്കിൽ വിഷമിക്കും. കുട്ടിക്ക് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? 4 വയസ്സായി. ഒരു ബന്ധു വീട്ടിലെ ഏൽപ്പിച്ചിരിക്കുന്നു. 5 വയസ്സായെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വല്ല എയ്ത്ത് പള്ളിക്കൂടത്തിലോ ആക്കായിരുന്നു. എന്താണ് നീ എന്നോട് പറയാ ലീവ് എടുത്തത്? ഇതെന്ത് ചോദ്യമാണപ്പാ? അവനവന്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള പൂതി ആർക്കും ഉണ്ടാവില്ലേ? ഞാൻ നോക്കി, നമ്മൾ നിക്കാൻ കഴിഞ്ഞിട്ട് 10 കൊല്ലായി. ആ ഒരു കുഞ്ഞുകാര് കാണാനുള്ള ഭാഗ്യം ഞമ്മക്കുണ്ടായില്ല. മമ്മൂക്ക കല്യാണത്തിന് മുമ്പ് കുടുംബാസൂത്രണം ചെയ്തിരിക്കും. നമ്മൾ അത് ചെയ്തിട്ടില്ല കൊച്ചിലെ, മറ്റേ ചെയ്തിട്ടുണ്ട്. പിന്നെന്തു പറ്റി? ചൈനവയുടെ പാത്രത്തില് ഒരു കേടുണ്ടെന്നാണ് ഡാക്ടർ പറഞ്ഞു. ചായപാത്രത്തിലായിരുന്നെങ്കിൽ വെട്ടി ഒട്ടിക്കാൻ ഒക്കുമായിരുന്നു. ഇത് വെട്ടി ഒട്ടിക്കാൻ ഒക്കൂ. എന്നാടാ നീ ചോദിച്ച രൂപ, ഞാൻ വീട്ടിലേക്ക് പോകാം. പടച്ചോനെ, എഞ്ചിനീയർമാരുടെ മോള് വീട്ടിലുള്ളതുകൊണ്ട് ഇനി ബാലിനെ പുറത്തേക്ക് കിട്ടൂല. എന്നെ പിടിച്ച് കൂട്ടിലടയ്ക്കൂ. ആ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒറ്റ കൂട്ടിനകത്ത് പിടിച്ചടയ്ക്കും. അപ്പൊ ഞാൻ വരട്ടെ നമുക്ക്. ഡെയ്സിയാണോ ഇതൊക്കെ ചെയ്തത്? സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പറന്നു വന്ന ഇതൊക്കെ ചെയ്തത്. ഡെയ്സി എന്നെ കളിയാക്കുകയാണോ? ഞാനാ ചെയ്തത്. ഇനി ഈ മുറി ഇങ്ങനെ വേണം ഇരിക്കാൻ. എന്റെ ചെരുപ്പ് തുടയ്ക്കാനും തുണി കഴുകാനുമുള്ളതല്ല ഈ കൈകൾ. ചേട്ടാ, കൊച്ചുനാളിൽ ചേട്ടൻ എന്റെ ചെരുപ്പ് തുടച്ചു തന്നിട്ടില്ലേ, തുണി കഴുകി തന്നിട്ടില്ലേ? ഞാൻ ഈ ബംഗ്ലാവിലെ വേലക്കാരനല്ലേ. ചേട്ടൻ ഇപ്പോഴും അങ്ങനെയാണോ കരുതുന്നത്? എന്നാൽ ഞാൻ ഈ മുറിയിലെ ജോലിക്കാരിയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പ്രായമായൊരു പെണ്ണാണ്. ജീവിതത്തിൽ പലതും പഠിക്കേണ്ടവളാണ്. ഡെയ്സി, ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. ഒന്നും പറയണ്ട, കോഫി കുടിച്ചിട്ട് വന്ന് കുളിക്ക്. വെള്ളം ചൂടാക്കിയിട്ടിട്ടുണ്ട്. Thank you.
അല്ല, ഇതാര്? രാഹുൽ സാറോ? എങ്ങോട്ട് പോവാ? എവിടെയും പോകുന്നില്ല. പിന്നെ വണ്ടി കയറി എന്തിനാ? അറിഞ്ഞിട്ട് എന്ത് വേണം? പഴയ ആളുകളെ കണ്ടിട്ട് പുള്ളിക്കാരനെ പിടിച്ചില്ല. ചില നേരത്ത് കണ്ണേ കരളേന്നൊക്കെയാ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓമാരൊക്കെ ഇങ്ങനെയാണ്. എന്താ ഡാഡി? ബാലിനെ ഡ്രൈവറായി നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് ഓർഡർ ആണിത്. ഐസി, കൺഗ്രാജുലേഷൻ. താങ്ക് യു. എല്ലാം സാറിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഡേജി. നോ നോ നോ, ഡ്യൂട്ടിയിൽ കറക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് നിനക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് കിട്ടിയത്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ബാലൻ. എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം ഇത് മാത്രമായിരുന്നു സാർ. സാധാരണ ഷണ്ടിംഗ് പോസ്റ്റും ഗുഡ്സും കഴിഞ്ഞ് ലൈൻ ഷിഫ്റ്റ് കിട്ടാറുള്ളൂ. നിനക്ക് തുടക്കത്തിലേ അതിന് എന്റെ ഓർഡർ കിട്ടിയിരിക്കുന്നു. ഡാഡി, ഈ സന്തോഷത്തിന് നമുക്കൊരു പാർട്ടി നടത്തണം. യെസ്, ആദ്യത്തെ പാർട്ടി എന്റെ വക. ഡേസി, ഗെറ്റ് എ ഗ്ലാസ്. കമാൻ കമാൻ മാൻ. സർ, ഞാൻ കമാൻ. ചിയേഴ്സ്. അവിടെ ഒഴിക്കേ, അവിടെയും കുറച്ച് ഒഴിച്ചു. എനിക്കും ബാലനും നിലമ്പൂർ ലൈനാണ് കിട്ടിയിരിക്കുന്നത്. നാളെ തന്നെ ഡ്യൂട്ടി കയറണം. പറച്ചോളെ നിരീക്ഷണം കേറിക്കോളെ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ റാണി ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടാവില്ലല്ലോ നമുക്ക്. ബുദ്ധിമുട്ടാ? രാഘവൻ ഇത്രയും നാളായിട്ട് നമ്മളെ പുടി കിട്ടിട്ടില്ല അല്ലേ? നമ്മൾ എച്ചിലി ക്ലാസ് കഴിവുന്നവരാണെങ്കിലും നമ്മുടെ കലിപ്പിൽ എച്ചിലില്ല. അതുകൊണ്ടല്ലേ എന്റെ കുഞ്ഞിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പൊന്നു മോളെ, നമ്മൾ ഉയരുന്ന ഉയരു പോലെ നോക്കിക്കൊള്ളാം. അച്ഛൻ പോയിട്ട് ആദ്യമായിട്ട് ഡ്രൈവറായിട്ട് വണ്ടി കയറാൻ പോലെ, അതിനു മുമ്പായിട്ട് ഇമ്മിണി മധുരം കഴിച്ചോണ്ട് വേണം കയറാൻ. പണത്തോട് നല്ലത് വരട്ടെ. ഞാൻ വരട്ടെ. മോക്ക് പഞ്ചാര വേണ? പഞ്ചാര കഴിച്ചോണ്ടാണ് നിന്റെ പാത്രത്തിന് കുഴപ്പമുണ്ടായെന്ന്. ആ ബാഗറൊക്കെ. വണ്ടി നിൽക്കുമ്പോ നീ ആദ്യം ഇറങ്ങണം. ഞാൻ ഈ ചാക്ക് കെട്ട് ജനലിൽ കൂടെ എടുത്ത് തന്നേക്കാം.
ചാക്കേട്ട്, ഇതിന് ഉടമസ്ഥനില്ലേ? എന്നാ ഇതെടുത്തോണ്ട് ആരാ പുറത്തിറങ്ങുന്നൊന്ന് കാണാമല്ലോ. ആത്മവിദ്യാലയമേ സാറേ, അന്ന് കാണാൻ വയ്യാത്തവനാണ്, എന്തെങ്കിലും തരണേ. അവനീ ആത്മവിദ്യാലയമേ സാറേ, രണ്ട് കണ്ണും കാണാത്തവനാണ്, എന്തെങ്കിലും തരണേ സാറന്മാരെ. ചുറ്റത്തി പാമ്പ് വീണപ്പോ പോയതാണ് സാറേ. എടാ കുഞ്ഞപ്പ, ചാരായം പോലീസുകാരൻ കണ്ടു, വണ്ടി സ്റ്റേഷനിൽ ചെല്ലുമ്പോ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ഏറ്റ് ആത്മവിദ്യാലയമേ എന്താടാ കണ്ണു കണ്ടുവിടാ? എന്തോ കൊണ്ടല്ലോ. ഒന്നും അടിക്കല സാറേ, പാവങ്ങളാ, കണ്ണു കണ്ടുകൂടാ. സാർ ക്ഷമിക്കും. എടാ ജീവനെ കൊണ്ട് ഓടിക്കാ, കരിയപ്പല്ലേ വിട്ടോ. എടാ ഈ ചാക്കിട്ട് ആരെടുത്തു? ലേലത്തിന്റെ ചുമതല തനിക്കല്ലേ, പിന്നെ താനെന്തിനാ പേടിക്കുന്നത്? പേടിച്ചിട്ടല്ല, സാഹിബിന്റെ ലെറ്റർ ഇല്ലാതെ പാർട്ടിക്ക് എങ്ങനെ സാധനങ്ങൾ വിട്ടുകൊടുത്തു എന്ന് ചോദ്യം വന്നാൽ ഞാൻ കുടുങ്ങും. ലെറ്റർ ഞാൻ ശരിപ്പെടുത്തി തന്നാ പോരെ? സാഹിബ് ഒപ്പിടുവോ? ഉപ്പ് ഞാനിട്ട് തരാവണു. സാഹിബിന്റെ ഉപ്പേ എനിക്ക് കാണാ പാഠമാണ്. ഇതൊന്ന് ശരിയായാൽ നമ്മുടെ സാഹിബിന്റെ പേരിൽ കൈക്ക് ഒലുക്കി എൻഡോറി വരും. സാഹിബ് പ്ലാറ്റ്ഫോറത്തിൽ തെക്കു വടക്ക് നടക്കുന്നത് നമുക്ക് കാണാം. What is this, Balan? എനിക്ക് ആദ്യമായി ശമ്പളം കിട്ടിയ ദിവസമാണ്. I am glad. Very, very glad. ദയവ് ചെയ്ത് അങ്ങ് ഇത് സ്വീകരിക്കണം. ഇതൊക്കെ എന്തിനാണ് ബാല? ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രതിഫലത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന് വേണ്ടിയാണ്. സാർ, അനാഥനായ എന്നെ ഈ നിലയിലെത്തിച്ചത് അങ്ങാണ്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇതുകൂടി അങ്ങ് വാങ്ങണം. ശമ്പളമായിരിക്കും? അതെ സർ. ഫയർമാൻ ആയിരുന്ന കാലത്ത് നിനക്ക് കിട്ടിയിരുന്ന ശമ്പളം നിന്റെ ചെലവുകൾക്ക് ഏതൊക്കെയുമായിരുന്നു? ഇനി നീ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി മിച്ചമുള്ള കാശ് സേവ് ചെയ്യണം. സാർ, എത്രയൊക്കെ രൂപ ഞാൻ ബാങ്കിലിട്ടാലും അങ്ങയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തെക്കാൾ വലിയൊരു സമ്പാദ്യം എനിക്കുണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കും. കീപ് ദിസ് മണി വിത്ത് യു. സാർ, ഇത് ഞാൻ ഡെയ്സിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെന്തിനാ എന്റെ കയ്യിൽ തരുന്നത്? ഡെയ്സി, എന്താ ഡാഡി? മോളെ, ബാലന് ആദ്യമായി ശമ്പളം കിട്ടിയ സന്തോഷത്തിന് എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ ഡെയ്സി. She won't sleep today. Well, I will open this bottle too.
ലോർഡ്, ടെൽ മീ മൈ ലോർഡ്, ഡാനിയൽ കൈക്കൂലി വാങ്ങിയോ? 30 വെള്ളിക്കാശിന് വേണ്ടി നിനക്ക് കുരിശ് മുൾക്കിരീടം തന്ന യൂദാസുകൾ ഇന്നും ഇവിടെയുണ്ട്. ഇതാ അവരുടെ കുറ്റപത്രം എന്റെ ദേവിയും വന്നിരിക്കുന്നു. ടെൽ മീ ലോർഡ്, ആം ഐ ഗിൽട്ടി? ആം ഐ ഗിൽട്ടി? ഡാഡി, നീതികേടിന് കൂട്ടുനിൽക്കാത്തതാണ് എന്റെ തെറ്റ്. നീതന്മാരുടെ വലയിൽ വീഴാത്തതാണ് എന്റെ കുറ്റം. അന്നെ സമാധാനമായിരിക്കണം. നോ, സത്യമുള്ളവന് ഈ ലോകത്ത് സമാധാനമില്ല. നിങ്ങൾക്കാൾ പരിശുദ്ധനാണ് ഞാൻ. ഈ പട്ടികളുടെ മുമ്പിൽ ഞാൻ കേടങ്ങില്ല. നെവർ, നെവർ. ഇപ്പൊ ഡാനിയലിന്റെ ഗതി എന്താടാ? ഞാൻ അടലിപ്പാമ്പാണെന്ന് അവനെ അറിഞ്ഞില്ല. കടിച്ചാൽ 7 ദിവസം ഏവിഷം കയറും. കൈക്കൂലി വാങ്ങിയത് കൊണ്ടല്ലേ സാർ മേശയിൽ നിന്നും പണം കണ്ടെടുത്തത്? നിന്റെ തന്ത കൊണ്ട് വെച്ചതായിരിക്കും ആ പണം. ഈ ഓഫീസ് ഇപ്പോൾ എന്റെ ചാർജിലാണ്. കുടിച്ചുകൊണ്ടുവന്ന് ഇവിടെ വഴക്കുണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിപ്പിക്കും. വീട്ടിലേക്ക് പോണം. ഞാൻ പോകില്ല. കൽക്കരിയുടെയും തീയുടെയും ഗന്ധമുള്ളതാണ് എന്റെ ചോര. എന്റെ അവസാനം ഇവിടെ തന്നെയാണ്. ആല, ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പോകും. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എടോ, നിങ്ങളുടെ എല്ലാം സാമർഥ്യം കൊണ്ട് ഇദ്ദേഹം സസ്പെൻഷനിലായി. ചിലപ്പോ ഡിസ്മിസും ചെയ്തേക്കും, ചിലപ്പോ അത് തന്നെ നടക്കും. നടക്കത്തുള്ളൂ. പക്ഷേ ഞാനുള്ള കാലത്തോളം ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന അദ്ദേഹം ഒന്നും. ഐ ആം ഡിപ്രസ്ഡ്. എനിക്ക് ജീവിതം മതിയായി ബാല. ഞാൻ ഡിപ്പാർട്ട്മെന്റിനെ എന്റെ കുടുംബത്തെക്കാൾ സ്നേഹിച്ചാണ്. അതിന്റെ കൂലിയായിരിക്കും. സാർ, അങ്ങ് വിഷമിക്കരുത്. ഗ്രഹണത്തിന് തലവെക്കുന്ന കുറെ നീർക്കോഴികൾ കൊണ്ടുവരും. അവന്മാരുടെ മുമ്പിൽ അങ്ങ് കൈക്കൂലിക്കാരനായിരിക്കാം. പക്ഷേ മറ്റു ജീവനക്കാർക്ക് അങ്ങ് ആരാണ് നല്ലതുപോലെ അറിയാം. വരണം. വരാനാ പറഞ്ഞത്? ആശാനിത് ഇവിടുന്ന് ഓരോ പുതിയതിനെ പുതിയതിനെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ വന്ന് വീഴുന്നതാടാ കരിയപ്പലേ. ആശാനെ, തരോയനക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താടാ അറിയാപ്പലേ? ആളെ കൈ കിട്ടി കഴിഞ്ഞാ പിന്നെ ഒരു കലിയാ. ഒരുമാതിരി ഉള്ളവന് ഉടുന്നണി ഇട്ടേച്ച് ഓടിപ്പോ. ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കാനുണ്ടല്ലോ. അടുത്ത കരണ കുത്തിയാൻ തെറിപ്പിക്കും. നല്ല പോലീസുകാർ വന്ന് കയറിയാൽ കല്ലുകൂടി മുട്ടും. വല്ല നല്ല ചക്രം ഉണ്ടാക്കാനുള്ള സമയത്ത് എന്തിനേ വഴക്കൊക്കെ? നീ പോ. എത്രയാണ്? 10. പോക്കറ്റ് മറിച്ച് കാശും എന്ന് പറഞ്ഞു. ചേട്ടാ, കൊടുക്കത്ത കുടിയായി പോയതടാ. അവൾ അമ്മയ്ക്ക് പറഞ്ഞതിന്റെ വിഷമം കൊണ്ട് കുടിച്ചു പോയതാ. അവന് ഇഷ്ടമുള്ള സമയം എവിടെയാ നമുക്ക് കൂടുക? അതിനല്ലേ സർക്കാർ പൈപ്പ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പൈപ്പിനകത്തോ? വല്ലാതെ കാണത്തില്ലേ? കാണുന്നത് കണ്ടടച്ചോണ്ട് പോയിക്കോളൂ. സാർ വന്നാത്തേ. അവക്ക് ഇരിക്കാൻ വേണ്ട ഒരു സ്ഥലേ. സാർ അങ്ങോട്ട് കയറിയാട്ടെ.
കൊണ്ടു തന്നാ മതി എന്നല്ലേ നീ പറഞ്ഞത്? അതിനെ ഇതേ തന്റെ പെണ്ണും പിള്ളയ്ക്ക് കൊണ്ടു കൊടുക്ക്. മര്യാദയ്ക്ക് 50 രൂപ തന്നു. 50 രൂപയോ? ഇതെനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനുള്ള കാശാ? വീട്ടിൽ സാധിക്കുന്ന കാര്യം ഇവിടെ സാധിച്ചില്ലേ? ഒരേ കാശാണോ? ഞാൻ വിടത്തില്ല. എന്തോ ഒരു വഴക്ക് കാര്യം കഴിഞ്ഞപ്പോഴേ ഞാൻ കാശ് തരുന്നില്ല. അങ്ങനെയാണോ സംഭവം? മര്യാദയ്ക്ക് ഇവിടെ കൈ ഇവിടെ അർദ്ധരാത്രിയാണോ ജോലി അന്വേഷിക്കുന്നത്? ഒരുപാട് അടുത്ത് അലഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കിടക്കാന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് ഇവന്മാർ പുറകെ കൂടിയത്. ഓഹോ, നിന്റെ പേരെന്താ? സാവിത്രി. എന്നാലേ ഇനി അവന്മാരുടെ മുമ്പ് പോയി ചാടാതെ ഈ കമ്പാർട്ട്മെന്റിനകത്ത് കിടന്നു ഷട്ടേഴ്സ് ഒക്കെ അടച്ചേക്ക്. നേരം വെളുത്തിട്ട് പോയച്ചാ മതി. വണ്ടി സ്റ്റേഷനിൽ പിടിക്കാൻ പോകുന്നു, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് പോകാൻ ഒരിടവും ഇല്ല. എന്റെ ദൈവമാണ് ചേട്ടന്റെ അടുത്ത് എത്തിച്ചത്. ഞാനും കൂടി പോരട്ടെ. എന്റെ കൂടെ? നല്ല ശിക്ഷയായി. നീ ഇവിടെ ചുറ്റിത്തിരിയുന്ന ഒരു പുതിയ പതിപ്പാണെന്ന് തോന്നല്ലോ. അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു തെറ്റിദ്ധാരണയും ഇല്ല. നിനക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവരാണുങ്ങളെ കണ്ണ് കാണിച്ചു മയക്കുന്നു, നീ കണ്ണീര് കാണിച്ചു മയക്കാൻ നോക്കുന്നു. സ്ഥലം വിട്ടെ. എന്തിനാ കരയുന്നത്? നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? കമ്പാർട്ട്മെന്റിനകത്ത് അഭിഹിതം നടത്തിയത്. അഭിഹിതം നടത്തുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട സാക്ഷികളുണ്ട്. ഓ, ഇവരൊക്കെയാണോ സാക്ഷികൾ?
ഇവർക്കൊക്കെ ഞാൻ ഇന്നലെ സാക്ഷിപ്പണിയും കൊടുത്ത് അയച്ചതല്ലേ ഉള്ളൂ. യമാനെ ഇവനെ ഇവിടെ വിടരുത്, നടക്കണി കൊണ്ട് മരട്ടെ, ബഹളം വയ്ക്കാതെ. സാറേ, ഇവള് എന്റെ മുറപ്പെണ്ണ, എന്നെ കാണാൻ വന്നു നേരെ വീട്ടിൽ പോയി. ഈ കമ്പാർട്ട്മെന്റിനകത്ത് കയറി കിടക്കാൻ പറഞ്ഞു, അതിലെന്താ തെറ്റൊന്നും വിശ്വസിക്കരുത്. നിർത്തണം സാറേ, ഒരു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് കണ്ടാൽ അത് വിഭജിക്കാൻ മാത്രമാണെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിങ്ങളുടെ ആരുടെയും വീട്ടിൽ പെണ്ണുങ്ങളില്ലേ? ക്ഷമിക്കണം സാറേ, ഇവന്റെയൊക്കെ വാക്ക് കേട്ടാണ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത്. സാറേ വേറൊന്നും വിചാരിക്കരുത്, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. സാരമില്ല. ഇനിയും എന്നെ ഇവിടെ വിട്ടിട്ട് പോയാൽ എനിക്ക് മരിക്കാനേ കഴിയും. ശരി വാ. ഇവിടെ എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ക്ഷമിക്കണം സർ, ഇവളെ പറഞ്ഞു വിടാൻ എനിക്ക് നിവൃത്തിയില്ല. എന്താണ് നിവൃത്തിയില്ലാത്തത്? ഇവിടെ ഭാര്യയോ അതോ നിന്നെ കാണുകയോ? എന്റെ ആരുമല്ല. പിന്നെ ആരോരുമില്ലാത്ത ഇവളെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു, അത് പാലിക്കേണ്ട കടമ എനിക്കുണ്ട്. അപ്പോൾ എന്നേക്കാൾ വലുതാണോ നിനക്ക് വഴി? നന്ദി കേട്ട റാസ്കൾ. സാർ, ആ തെരുവ് തണ്ടികളുടെ സ്വഭാവം നിന്നിൽ നിന്നൊരിക്കലും മാറുകയില്ലടാ. തെരുവിൽ നിന്നാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്, പക്ഷെ ഞാൻ ഇതുവരെ തെണ്ടിത്തരം കാണിച്ചിട്ടില്ല. നിൽക്കൂ, നിന്നെ വിളിച്ചുകൊണ്ടുവന്ന ഞാനാണ്. ഇത് വഴിയെ പോകുന്നവരെല്ലാം വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള സത്താണല്ല. വിവാഹപ്രായം എത്തിയിരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാണ്. അനാഥയാണെങ്കിലും ഇവളും ഒരു പെണ്ണാണ് സാർ. എന്നാൽ കൊണ്ടുപോയി കല്യാണം കഴിച്ച് താമസിക്കട. സാർ വരാവട്ടെ. ഈ കാരണം കൊണ്ട് ബാലിനി ഡിവിഷനിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല. സാർ, ഡാനിയൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തവനായി നാട്ടിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു നല്ല വഴി പറയാം. അതെന്ത് വഴിയാ സാറേ? നമ്മുടെ രണ്ടു മൂന്ന് ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒരു ആപ്ലിക്കേഷൻ എഴുതി തരികയാണെങ്കിൽ അതിലൊന്ന് ഞാൻ ഫിക്സ് ചെയ്ത് തരാം. അല്ല, ഇതാരെ മമ്മൂക്കായോ? വരണം വരണം. ഉത്തം പൂർത്തിക്കാരെ ഒന്ന് കാണാൻ വന്നതാണ്. സാവിത്രി, ഞാൻ പറഞ്ഞില്ലേ മമ്മൂക്ക വരുമെന്ന്? ഇതാണ് നമ്മുടെ കെട്ടിയോട് സൈനം. ബന്ധുക്കളില്ലാത്ത നമുക്ക് ഇനി നമ്മുടെ ഏറ്റവും വലിയ ബന്ധുക്കൾ വരാം. ഇതെല്ലാം ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തിനാ ഇതൊക്കെ? ഇരിക്കട്ടെ കൊച്ചെ, നമ്മൾ സന്തോഷത്തിന് കൊണ്ടുവന്നല്ലേ. നാളെ മുതലേ ഇരുന്നാഴി പാല് വീതം കൊണ്ടുവരാൻ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സൈനവ, നീ കൂടെ അടുക്കള കിടത്തോട്ട് കയറി, ഒരു സൂപ്പർ ഓഷനാണ്. പാല, ഇന്നിപ്പോ ഒരു കാര്യം, ഏതെങ്കിലും സബ്രേഷ അഭ്യസ് ചെന്ന് ഒപ്പുവെച്ച് നിങ്ങളെ നിക്കാഹം കഴിക്കണം. ഓർക്കാപ്പുറത്തായിരുന്നു അമ്മുക്ക ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. ഇവിടെ നിന്ന് ഓടി വന്ന ഒരു പെണ്ണ്, അതിനെ ഞാനും കൂടി കൈവിട്ടാൽ? അല്ല, നിങ്ങൾ കാണിച്ചാർത്തും, പക്ഷെങ്കിൽ നിങ്ങൾ ആ പെണ്ണിനെ കൈയേറ്റു എന്ന് റെക്കോർഡ് ഉണ്ടാക്കണം. ആ വരട്ടെ, ചെയ്യാം. ഈ തെപ്പേട്ടി വിൽക്കാൻ കൊണ്ടുപോവാണ്, റോസാരിയുടെ ഭാര്യയ്ക്ക് വേണമെന്ന് പറഞ്ഞു. വിവരങ്ങളെല്ലാം ബാലേട്ടൻ എന്നോട് പറഞ്ഞു. നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് കഴിയും. ഡെയ്സി നോക്ക്, ആരോരുമില്ലാത്ത ഒരു അനാഥയാണ് ഞാൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബാലേട്ടൻ എന്നെ രക്ഷിച്ചു. മറ്റൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാലേട്ടൻ്റെ കൂടെ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ബാലേട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം എൻ്റേത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ദൈവനിശ്ചയം മറ്റൊരു തരത്തിലായിപ്പോയി. ഇല്ല ഡേസി, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സമായിരിക്കില്ല. കൈപ്പേരിയ പല അനുഭവങ്ങൾ കൊണ്ട് ദുഃഖിച്ച് കഴിയുന്നവളാണ് ഞാൻ. അതുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ വേദന എനിക്ക് മനസ്സിലാവും. ഡേസിയുടെ ഒരു സഹോദരി എന്ന നിലയിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ? എന്താണ്? ഞാൻ ജീവിച്ചിരുന്നാൽ ഡേസിയെ ബാലേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തോട് ബാലേട്ടനുള്ള കടപ്പാടും ഡേസിക്ക് ബാലേട്ടനോടുള്ള സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നു.
അല്പസമയം എനിക്ക് തരൂ, ഞാൻ എല്ലാം ശരിയാക്കി തരാം. ചേച്ചി, എന്നെ അങ്ങനെ തന്നെ വിളിക്കൂ. എന്ന് സ്വന്തം സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പുതിയ ജീവിതം നിനക്കായി ഞാൻ ഒരുക്കി തരാം. സന്തോഷമായി പോ. ബാലേട്ട, പരിശുദ്ധയായ ഈ പെൺകുട്ടിയെ ബാലേട്ടൻ വേദനിപ്പിക്കരുത്. ബാലേട്ടൻ അവളുടേതാണ്, അവളുടേത് മാത്രം. ാണ് കൈ പൊള്ളവും. അയ്യോ അഗതി അഗതി അഗതി, കൈയും കാലും തളർന്നു കിടക്കണ എന്റെ ചേട്ടന് വല്ലവും തരടേ. അയ്യോ ഇതാരും കാണുന്നില്ലല്ലോ. ചേട്ടൻ കരയാതെ വാകീറിയവൻ വയറ്റിനുണ്ടരും. അഗതി അഗതി വല്ലവും തരടേ. അവനടിക്കണ്ടേ, നമ്മള് ചോദിക്കാം. ദാ അഗതി, നീ വല്ലതും അടിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഇക്ക തളർന്നു കിടക്കുന്നതിനെ താങ്ങിക്കൊണ്ട് കിടക്കണ ഞാൻ എങ്ങനെ അടിച്ചോണ്ട് പോരാനാ? ഇനി അഥവാ അടിച്ചോണ്ട് പോന്നാ തന്നെ അത് കയ്യിൽ തങ്ങുവോ? നിന്റെ തട്ടിജ്ഞാനം ഒന്നും ഞമ്മക്ക് കേക്കണ്ട. സത്യം പറ, നീ മോട്ടിച്ചോ ഇല്ലയോ? ഇല്ലേ, സർവാദം പിടിച്ചു കിടന്നവനെ നീ എഴുന്നേറ്റ് നിക്കാപ്പ. എത്രാമത്തെ വേഷമാണ്? ഫർണിച്ചറെല്ലാം വിറ്റു, ഇനി ഈ കാണുന്നതേ ബാക്കിയുള്ളൂ. മനുഷ്യൻ മാറുന്നു, അതിനേക്കാൾ വലിയ മാറ്റമില്ലല്ലോ. എന്നോട് ക്ഷമിക്കൂ ഡേസി, നടന്നതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാം സംഭവിച്ചു പോയതാണ്. നീയോ, നീ എന്തിനവിടെ വന്നു? അങ്ങയും ഡേസിയും ഒന്ന് കാണാൻ. ഞങ്ങളെ കാണാൻ നീ ഇവിടെ വരണ്ട. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് കീറിക്കളഞ്ഞൊരു ചാപ്റ്ററാണ് നീ. അതിനെനിക്ക് കഴിയില്ല സർ. Don't try to fool me. സാർ, ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമാണ്. ഞാനിത് ഇവിടത്തേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഞാൻ തെണ്ടിയാലും നിന്റെ നേരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ വീട്ടിൽ കാലുകുത്തി പോരുത്. Blow, blow the winter wind, thou art not so unkind as man's ingratitude. ചോറ് വിളമ്പട്ടെ? വേണ്ട, നീ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കൊള്ളു. Thank you.
സാവിത്രി. ബാലേട്ട, എന്താ ഇത്? സാവിത്രി. അരെ ബാലേട്ട, ഇത് തെറ്റാണ്. തെറ്റോ? അതെ, ഞാൻ ബാലേട്ടിനെ കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ദയവ് ചെയ്ത് പോയി കിടക്കൂ. നീ അല്ലെങ്കിൽ നിന്റെ തമ്പുരാട്ടി കിട്ടും വഴി എനിക്ക്. നിന്നെ തേടി തന്നെയായി ഞാനും വന്നത്. അടുത്തോട്ട് പോ. ചേട്ടാ, ചേട്ടാ, വരൂ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരൂല. ഞാനാ വിളിക്കുന്നേ. വരൂ, വരൂ. കിട്ടിയ തട്ടിപ്പറിച്ച് നീ നശിച്ചു പോവുകയുള്ളൂ. ഇരിക്കൂ. ചേട്ടാ, ഇത്രയും തരം താഴ്ന്നമായിരുന്നു. ഒരു പെണ്ണിന്റെ മുമ്പിൽ നിയന്ത്രണം വിട്ടു പോകുന്നവനാണ് ബാലേട്ടനെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾ എനിക്ക് പുനർജന്മം തന്ന വലിയൊരു മനുഷ്യനാണ്. എന്റെ ശരീരമാണ് ബാലേട്ടന് ആവശ്യമെങ്കിൽ ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നോട് ക്ഷമിക്കൂ. ചേട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ് ഡേസി. ഇങ്ങനെ തെരുവുവേശികളെ തേടി പോകുന്നത് ചേട്ടൻ അവളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇല്ല, ഡേസി അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. എന്നാൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ചേട്ടൻ മാത്രമാണ്. എനിക്കൊന്നും കേൾക്കണ്ട. സാവിത്രി, ഞാൻ ഇന്നലെ വളരെയധികം മദ്യപിച്ചു പോയി. എന്റെ അവിവേകത്തിന് എനിക്ക് മാപ്പ് തരൂ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് മാപ്പ് ചോദിക്കരുത്. ഇന്നലെ നടന്നതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു. നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഡേസി എന്റെ രക്ഷിതാവിന്റെ മകളാണ്. അവളെ വിവാഹം ചെയ്യാൻ ഞാൻ അർഹനല്ല. ഞാൻ വിവാഹം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ബാലേട്ട, എങ്ങു നിന്നോ ഓടി വന്നവളാണ് ഞാൻ. ബാലേട്ടന് എന്നേക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കിട്ടും. ഏറ്റവും വിലയുള്ളതായി ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ്. ഡേസി ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ടേ നമ്മുടെ വിവാഹം നടത്തൂ. അതുവരെ നിന്റെ നേരണ പോലും ഞാൻ സ്പർശിക്കില്ല. പറച്ചോനെ, ഇതാണ് സാവിത്രി കുട്ടി. എങ്ങോട്ട് പോണു? ബാലേട്ടന് ചോറ് കൊണ്ടുകൊടുക്കാൻ. സന്തോഷം, ഇപ്പോഴാണ് ബാല സാറിന് ഒരു മേലാസം ഉണ്ടായത്. കെട്ടിയവൻ ജോലിക്ക് പോയിരിക്കുന്നു, കെട്ടിയവള് കെട്ടിയവന് ചോറും കൊണ്ടുപോണു. ആ ചെല്ല് ചെല്ല്. ചോറ് ഹ്ഹ്
ഇവിടുത്തെ പതിവ് പുള്ളികളുടെ കൂട്ടത്തിൽ സാറിന് മാത്രമാണ് ഇവരെ കാണാത്തത്. പുതിയതൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ വരുന്നേ? അയ്യോ, ഇപ്പോഴുള്ളതെല്ലാം പുതിയതല്ലേ? നീ ദ്രാക്ഷായനെ, അമ്മണി, എലിക്കുട്ടി, ഇങ്ങോട്ട് വരേ. ഇത്രയും പേരാ ഇപ്പോഴുള്ളത്. മനസ്സിൽ പിടിച്ച് ഏതാണെന്ന് വെച്ചാൽ കപൂലാക്കി. എവരെയൊക്കെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. ആ, നിങ്ങളൊക്കെ പോയി. സാറേ, ഹോട്ടലിൽ നിന്ന് ശാപ്പാട് വരുത്തിക്കുന്നത് പോലെ ഇരുട്ട് വാക്കിന് പല മോരാളി മരം കാറായി. പറയുന്ന കാശ, 8 മണി കഴിഞ്ഞാലേ ഇവിടെ ഒരെണ്ണത്തിനെ കാണത്തില്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. ഉള്ളത് ഈ പങ്ക് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഭംഗി. ഇതെന്തിനാ ഒന്നിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ പോയിരുന്നത്? ഇപ്പൊ പൂത്താലോട്ട് അകത്തോട്ട് പോയില്ലേടോ? അയ്യോ, എന്നാ പുരി? അത് മാത്രം നടപ്പില്ല. എത്ര രൂപ തന്നാലും ഈ ജന്മത്തത് സാധ്യമല്ല. അതേ, കമലാക്ഷമ്മയുടെ മോള് സാവിത്രിയാ. എനിക്ക് അവളെ മതിയിടോ? മതി എന്ന് വെച്ചാൽ കാര്യം നടക്കണ്ടേ? എത്രയോ മുതലാളിമാരെ ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ടും കമലാക്ഷമ്മ സമ്മതിച്ചിട്ടില്ല. പിന്നെ കാര്യം കമലാക്ഷമ്മയോട് നേരിട്ടങ്ങ് പറഞ്ഞേക്ക. എന്താ മണി? സാവിത്രിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവക്കൊണ്ട് ഞാൻ എന്തുണ്ടെങ്കിലും വേണ്ട മുന്നി. ഈ ആഗ്രഹമേ നിനക്ക് വേണ്ട. ഇക്കാര്യത്തിൽ നീ എന്നെ അമ്മയായിട്ട് തന്നെ കാണണം. ഗതികേട് കൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്ന് വിട്ടു. പക്ഷേ എന്റെ ജീവനുള്ളതുവരെ അവളെ ഈ വഴിക്ക് വിടുകില്ല. അവള് വെളി നിന്ന പഠിച്ചത്, പഠിത്തം കഴിഞ്ഞു. ഇനി അവളെ ആരുടെ കൂടെങ്കിലും മാനമായിട്ട് പറഞ്ഞു വിടണം. എന്താ മുതലാളി വിളിച്ചത്? കേട്ടല്ലോ, സാവിത്രി കുട്ടിയുടെ പാദസരത്തിന്റെ വിളിക്കണേ. 1000 രൂപ കൊടുക്കണം. 100000 രൂപ കൊടുത്താൽ ആ തള്ള അവളെ അയക്കും. പിന്നെ എന്താ ജി? പാമ്പും പഴയതാ മുതലാളി നല്ലത്. 2 പെഗ് കൂടെ അടിച്ചേച്ച് മുതലാളി സരോജയുടെ മുഖത്തേക്കും നോക്കിയാട്ടെ, സാവിത്രി കുട്ടിയാന്ന് തന്നെത്താൻ തോന്നും. ഇന്ന് വരെ അവളെ ഒരു തെറ്റിലും വീട്ടാതെയാണ് ഞാൻ വളർത്തിയത്. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നീ വേശ്യാലയങ്ങളിൽ കയറിയിറങ്ങുന്നവരാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. നിങ്ങളും ഈ തൊഴിൽ അവസാനിപ്പിക്കണം. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കുഴിയിൽ വന്ന് വീണത്. സാവിത്രിയെ പഠിപ്പിച്ച വകയിൽ വളരെയധികം കടമുണ്ട്. അത് തീരുന്നതുവരെ ഈ ചെളിയിൽ നിന്നും കരകയറാൻ നിവൃത്തിയില്ല. ഒരു നല്ല മനുഷ്യനായി മാറി ഞാൻ സാവിത്രിയെ സംരക്ഷിച്ചുകൊള്ളാം. അമ്മ എനിക്കുള്ള വിവാഹം ചെയ്തു തരണം. നീ ഇത്രയും താല്പര്യം കാണിക്കുന്നത് കൊണ്ട് അവക്കിഷ്ടമാണെങ്കിൽ ഞാനിത് നടത്തിത്തരാം. മോളി വിവാഹത്തിന് സമ്മതിക്കണം. രാഘവൻ നല്ലവനാ. നിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നതിൽ എനിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ട് ഇപ്പഴേ വിവാഹത്തിന് ഏർപ്പാട് ചെയ്യാം.
നല്ലോ തേങ്ങുകർ നല്ലോ ഇവിടെ താമസിക്കാൻ പറ്റില്ല. നീ മിണ്ടി പോരുത്. ഞാൻ പൊയ്ക്കോളാം മോളെ. നിൽക്കോമ്മേ ചേട്ടാ, ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കാണ്. അമ്മയ്ക്ക് വേറെ ആരുമില്ല. അമ്മ കൂടി ഇവിടെ നിൽക്കട്ടെ. ഇവിടെ താമസിക്കണം. ഞങ്ങൾ ആണുങ്ങൾ കൂടെ ജോലിയിൽ ജീവിക്കുന്നവനാണ്. എനിക്ക് അവരുടെ മുൻപിൽ തലകുനിക്കാനാവില്ല. ചേട്ടാ, ഇവരുടെ പെറ്റമ്മയാണ്. ഏതമ്മയാലും ശരി, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ കണ്ടുപോകരുത്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞത് കൊണ്ടാ ഇൻസ്പെക്ടർ അമ്മ നമ്മയൊക്കെ വിട്ടയച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു എരപ്പാളി പോലും വന്നില്ലല്ലോ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല. ഞാനും ഇല്ല. സരോജനയോ? ഞാൻ ചേട്ടൻ പറയുന്നത് പോലെ ചെയ്യും. നീ എങ്ങും പോകണ്ട. ഞാൻ ആ കിഴവിയെ കണ്ട് പണത്തിന്റെ കാര്യം ചോദിച്ചു വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം. എന്താ ഇരുത്തി? എന്നാൽ വാ, നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അമ്മേ, എന്താ മോളെ? വരും, കഞ്ഞി കുടിക്കാം. വേണ്ട മോളെ, എനിക്ക് നീ കഞ്ഞി നിന്നെന്ന് രാഘവൻ അറിഞ്ഞാൽ ചിലപ്പോ അവൻ നിന്നെ ഇറക്കിവിടും. പെറ്റ തള്ളിക്ക് കഞ്ഞി കൊടുത്തോണ്ട് എന്നെ ഇറക്കിവിടുന്നെങ്കിൽ വിടട്ടെ. അമ്മ വരൂ. കമലാക്ഷമ്മ നല്ല പുള്ളിയാണല്ലോ. എന്താ, ഞങ്ങളൊക്കെ പോലീസുകാരോട് പോയ തക്കത്തിന് ഉള്ള കാശ് മുടിച്ചോണ്ട് പോന്നുവല്ലേ? കാശോ? എന്റെ മോള് സത്യമായിട്ട് ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല. വല്ലോരും എടുത്തോണ്ട് പോയി കാണും. വേല കയ്യിലിരിക്കട്ടെ. അമ്മ കാശ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? മര്യാദയ്ക്ക് എന്റെ കാശ് വരുന്നതാ നല്ലത്. ഞാൻ പോണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ അമ്മ നിന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? നീ ഇപ്പൊ സ്വർഗത്തിൽ നൂലിലിറങ്ങിയൊന്നു പോലെയാണല്ലോ ചോദിക്കുന്നത്. എന്തിനാ വന്നെന്നാ ചോദിച്ചത്? എനിക്ക് ഇവരുമായി ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. പുതിയതായി ബിസിനസ് ഇവിടെ തുടങ്ങിക്കളയമെന്നായിരിക്കും. ഇറങ്ങണ അവിടെ ഇല്ല. ഞാൻ ഇറങ്ങണമെങ്കിൽ നിന്റെ അമ്മായിമ്മ നിന്റെ കയ്യിൽ കൊടുക്കുന്ന പണം ഇങ്ങ് തരണം. ഇവിടെ ഒരു പട്ടിയും പണം കൊണ്ട് തന്നിട്ടില്ല. പണം കിട്ടാതെ ഞാൻ പോവില്ലടാ. പോവില്ലേ? ഇല്ല. ഇരുമ്പ് പിടിക്കുന്ന കൈകളാണ്. ഇനി മേലാൽ നിന്നെ കാമ്പൗണ്ടി കണ്ടുപോയാൽ നിന്റെ എല്ല് ഞാൻ ബാക്കി വെക്കില്ല. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ അത് കിടക്കില്ല. നീയും നിന്റെ ആൾക്കാരുമായി ഇഷ്ടം പോലെ ജീവിച്ചു. ഏതായാലും എന്റെ കുഞ്ഞി ചെളിയിൽ വളരണ്ട. Thank you.
എന്റെ കുഞ്ഞിനെ തൊട്ടു പോവരുത്. ഞാനും നീയും തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. മാറി നിൽക്കും. മുതലാളി എന്താ ഇങ്ങോട്ട്? ഞാൻ എന്തിനാ വരുന്നതെന്ന് കമലാക്ഷിമ്മ കരഞ്ഞുകൂടെ? മുതലാളി ദയവായി പുറത്തു പോകാനോ? എന്റെ പണം ഈടാക്കാൻ വേണ്ടിയാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സാവിത്രിയെ ഇന്ന് മുതലാളി കൂടെ അയച്ചേ പറ്റും. നീ അലറണ്ട, ചോദിക്കുന്ന പണം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ മുതലാളിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ പോകാനല്ലേ ഞാൻ വന്നത്. മുതലാളി ഇവളെ കാറിൽ കയറ്റി തരുന്ന കാര്യം ഞാൻ എന്റെ മോളെ ഇവിടുത്തെ കൊണ്ടുപോകാനുള്ള ചങ്കുറപ്പൊന്നും കേട്ടോ? അതിന് ചങ്കുറപ്പൊന്നും വേണ്ടേ. ഞാൻ നിന്റെ സഹോദരിയാ, പക്ഷേ നീ മറ്റൊന്നും വിചാരിക്കരുത്. ഈ കുഞ്ഞിനെ എന്നെ കൊണ്ട് വളർത്താൻ സാധ്യമല്ല. എന്തു വന്നാലും എന്റെ കുഞ്ഞിനെ ഇനി അവളെ കൊടുക്കില്ല. നീ വാശി പിടിച്ചിട്ട് കാര്യമില്ല. മുലകുടി മാറാത്ത കുഞ്ഞാണ്. അതിന്റെ തള്ളയെ ഏൽപ്പിച്ചില്ലെങ്കിൽ അത് കരഞ്ഞു കരഞ്ഞു ചത്തുപോകും. നീ ഒന്നും പറയണ്ട, വേഗം ഈ കുഞ്ഞിനെ കൊണ്ട് അതിന്റെ തള്ളയുടെ കൈ കൊടുത്തേക്കും. വഞ്ചക്കി, ഞാൻ ഇറങ്ങിയിട്ട് രണ്ട് ദിവസം കഴിയുന്നതിന് മുൻപ് നീ നിന്റെ തൊഴിൽ ആരംഭിച്ചു അല്ലേ? ഇനി ഒരിക്കലും ഈ കുഞ്ഞിനെ നിന്റെ കയ്യിൽ തരില്ലടി. ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ വളർത്തും. നീ എന്താ വല്ലാതെ നിൽക്കുന്നത്? ഒന്നുമില്ല. എനിക്കിന്ന് ചുറ്റും വേറെ ലൈനില്ല. വരൂ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ആയല്ലോ സാറിന്റെ ഗതി. അത്ര വലിയ മാളിക കഴിഞ്ഞ സാർ എങ്ങനെയായി കൊച്ചു വീട്ടിൽ കഴിയുന്നത്? കഴിയേണ്ടി വന്നാൽ കഴിയാതെ നോക്കൂ. ശരിയാ, അടി തെറ്റിയാ ആനയും വീഴും. ഇതാ എല്ലാം കൂടെ 7 രൂപയ്ക്കുണ്ട്. കാത്രീനാക്ക് ഇന്ന് എന്നെ പോണല്ലേ? എന്റെ മോളെ കല്യാണത്തിന് നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. നിനക്കൊരാവശ്യം വന്നപ്പോ ഞാൻ ഇല്ലായ്മക്കാരനായിപ്പോയി. എനിക്കൊന്നും വേണ്ട സൈപ്പേ. 10-20 വർഷക്കാലം ഈ കുടുംബത്തിൽ രംഗത്തെ പോലെ നീ കഴിഞ്ഞു. സ്വന്തം മകളെ പോലെ എന്റെ മകളെ നീ വളർത്തി. എന്ത് മറന്നാലും അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഇവിടുത്തെ ചുറ്റുപാടുകൾ ഞാനും മറന്നുകൂടല്ലോ. എല്ലാം ഞാനായിട്ട് നശിപ്പിച്ചതാണ്. ഒരു മകൾ വളർന്നതിന്റെ കാര്യം പോലും ഞാൻ മറന്നു. ബാലിനെ പറ്റിയും എനിക്ക് ചില കണക്കൂട്ടുകൾ ഉണ്ടായിരുന്നു. അതും തെറ്റി. ഇനി എല്ലാം പറഞ്ഞിരുന്ന ഫലം മോളെ ആ മാലിങ്ങി തരൂ.
ഇതകത്രീനല്ല സാഹിബി, ഞാനിത് വാങ്ങില്ല. ദേശീയം എന്റെ മോളും എനിക്കൊരുപോലെയാണ്. കത്രീന, നിന്റെ മകൾക്ക് ഞാൻ തരുന്നൊരു സമ്മാനമാണിത്. ഇത് വാങ്ങൂ കത്രീന, ഇത് വാങ്ങൂ. ഇതാ പോളെ, ഞാൻ പോകുന്നു പോളെ. കത്രീന, നീ ഇനി വരണ്ട. സാഹിബേ, എനിക്ക് ശമ്പളം തരാൻ എനിക്ക് കഴിവില്ല. പോയിക്കോ, പോയിക്കോ. ഡാഡി, മോളെ, ആയിരം ഭോഗികൾ ഒന്നിച്ചു ഭരിക്കുന്ന ഒരിഞ്ചിനേക്കാൾ ശക്തിയുള്ളവനായിരുന്നു ഞാൻ. ഇന്നെന്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി. പാളം തെറ്റുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. ആ ചായ ബക്കം ബക്കം കുടിക്കും, കാശി ബക്കം ബക്കം എടുക്കും, വണ്ടി വിടാറായി. കോവിലിലെ പാൽകാവടി, പാല സുബ്രഹ്മണ്യന്റെ പീലിക്കാവടി, കണ്ടനക്ക് ഹരോഹര, വേലനക്ക് ഹരോഹര, കണ്ടൻ. എന്താ നാച്ച വാങ്ങിക്കാതെ ബലിഞ്ഞു കളഞ്ഞത്? മമ്മൂക്ക് എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നത്? ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോണ്ട് പോട്ടെ. ഇക്കുരി പഴനിക്ക് പോകാനാ ഭാവം? അത് കളക്ഷനെ ആശ്രയിച്ചിരിക്കും. ഞാൻ കരിയപ്പല്ലെ, നിന്റെ ബായിൽ തുളച്ചാണോ കയറ്റിയിരിക്കുന്നത് ശൂലം? പിന്നെ അങ്ങ് സന്നിധാനത്തിൽ കൊണ്ടല്ലയോ കയറ്റിയത്? അത് ശരി. അയ്യോ തൊട്ടോടാ പ്രതാവാ, അല്ലോ ഇതിന്റെ അറ്റം കൂർത്താണല്ലോ ഇരിക്കുന്നത്. കരിയപ്പല, ഇത് നമ്മള് നിന്റെ സന്നിധാനത്തിൽ കേട്ടിട്ടാണ്. പോലീസുകാർ പിടി തലമുട്ടടിച്ച്, അപ്പ പിന്നെ പുതിയൊരു വേഷം. ഒട്ടത്തലയും കൊണ്ട് ജീവിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല മമ്മൂക്ക. മരുന്ന്. എന്താ മോളെ? എനിക്ക് അച്ഛന്റെ അടുത്ത് പോണം. ആ നമ്മള് എന്റെ അച്ഛന്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. എടാ, നിനക്കും എനിക്കും ഇന്ന് ഡ്യൂട്ടി ഇല്ല. അതിനെന്താ? നിനക്കും നിന്റെ മോക്കും എന്റെ വീട്ടിലത്താഴം. ഓ റെഡി, പക്ഷേ തീയൽ വേണം. തീയൽ നിനക്ക് ഇത്ര ഇഷ്ടമാണ്? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തീയൽ കൂട്ടുമ്പോൾ പണ്ടെങ്ങോ അത് കഴിച്ച ഓർമ്മയാണ്. അല്ല, രണ്ടുപേരും നിന്ന് ബാല്യം പഠിക്കുകയാണോ? ബാലന്റെ നമ്പർ ഷോറും കൊണ്ട് പോന്നു, നമ്മൾ മേടിച്ചോണ്ട് പോന്നു. വാടാ, വേണ്ട കൂടി പോണ. ഏയ്, എന്റെ ചോറ് ഹോട്ടലിലാണടാ. എനിക്ക് ഒരു ബോട്ടിൽ ബ്രാൻഡ് വേണം. ഇവിടെ 1300 രൂപ കടമുണ്ട്, അത് തന്ന് വീർത്തിട്ട് ഇനി കുടിച്ചാ മതി. എന്റെ കയ്യിൽ 5 രൂപയുണ്ട്, അത് കൊണ്ടുപോയി ചാരായ മാച്ച് കുടിക്കാം. ചെല്ലേ, ഇങ്ങോട്ട് വന്ന് സായിപ്പിനെ ആരും കാണാൻ പോകുന്നില്ല. തന്തയുടെ പ്രായമുള്ളവരെ വെറുതെ വിടത്തില്ലല്ലയോ. അറവാണിച്ചി അച്ചാനെ, സായിപ്പ് നമ്മുടെ സ്വന്തം ആളാ. പണ്ട് റെയിൽവേയിൽ ഡിപ്ലിക്കോസ് ആയിരുന്നു. ഡിപ്ലിക്കോസോ? ആ വലിയ ഓഫീസർ. അത് ശരി. എന്തോ വേണം? എനിക്കൊരു ബോട്ടില് വാറ്റുചാരായം വേണം. 10 രൂപയാവും. എന്റെ കയ്യില് 8 രൂപയുള്ളൂ. 2 രൂപ അങ്ങേര് പിന്നെ കൊണ്ടുവന്ന് തരുവാ ശാനെ, കൊടന്ന്. ഹാ, ഇരിക്ക്. ഇങ്ങോട്ട് ഇനി സായിപ്പേ. എടുത്തല്ലമ്മേ, ഒരു കുപ്പി ഇങ്ങോട്ട് എടുക്കല. വേണ്ട വേണ്ട, ഇരിക്കയോ. ഞാൻ പറഞ്ഞില്ലയോ, തൊയമ്പ സാധനമാ. നിങ്ങളുടെ കൂട്ടുകാരന് എരു ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അവനും കള്ളാ.
ഇന്നലെ നീ കൊടുത്തയച്ച തീയൽ കൂട്ടിട്ടവൻ പറയുക മരിച്ചുപോയ അവന്റെ ഭാര്യ വെച്ചതുപോലെ ഇരിക്കുന്നു. പിന്നെ എന്തായാലും വീണ്ടും കെട്ടാത്തത്? എത്ര പറഞ്ഞിട്ടും അവൻ അടുക്കുന്നില്ല. അവൻ വന്നു. അയ്യോ, കറിയൊന്നും ശരിയായിട്ടില്ല. ധൃതിയൊന്നും വെക്കണ്ട, അവനിവിടെ അതിഥിയൊന്നുമല്ല, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. നീ അടുക്കള വലിയ ശ്രമമായിരം തോന്നല്ലോ. ഭാര്യ പറയുന്ന കേട്ടോ, തോന്നി ഇവിടെ അവന്റെ വിരുന്നുണ്ടാൻ വന്നിരിക്കുകയാണ്. പിന്നെ ഊണ് മുമ്പ് നമുക്ക് സ്മാർട്ട് ഫിറ്റ് ചെയ്തല്ലേ. ഓ യെസ്. ഒന്നുമില്ല മോളെ, ഇത് ഒരു മരുന്നാണ്, നിന്റെ അച്ഛന് ജലദോഷം. പാട്ട് പാടാൻ അറിയാമോ? എന്ത് പാട്ടാ? എന്നാ മോളൊന്ന് പാടിക്കേ. കുടമുല്ലക്കാവിലെ നീശമ്മനീർ മലച്ചുണ്ടിലെ തെന്നുകന്നില്ലേ കുടമുള്ളക്കാവിലെ കുതുകാത്തേ നീശമ്മനീർ മലച്ചുണ്ടിലെ തെന്നുകന്നില്ലേ തെന്നുകന്നില്ലേ ആലവട്ടം വീശി നിൽക്കും ആവണി പുലരെ തെന്നുകർന്നല്ലോ പാൽപ്പുഴയിൽ കുളിച്ചെത്തും പൗർണമി സന്ധി നിൻ സ്നേഹദാഗം തേനലായിൽ പടരൂയില്ലേ. മിടുക്കി ലേ, ഇതിന്റെ മിസ് ചെയ്തൊരു കണ്ടില്ലല്ലോ. ആഹാ, എടി മിസ്സിയേ, ഇങ്ങോട്ട് വാ. സാവിത്രി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അയ്യോ, പപ്പടം കരിയുന്നല്ലോ. ആ നീ വാ, പിന്നെ നിന്നെ അവനൊന്ന് കാണണമെന്ന് വാ. നീ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിയടി. ഇല്ല, എന്റെ കുഞ്ഞിനെ ഇവൾ തൊടാൻ പാടില്ല. വേദന കുറഞ്ഞു മോളെ? മോൾ എണീറ്റ് പോയപ്പം അച്ഛൻ അറിയാതെ കാലി സ്റ്റൂളിൽ തട്ടി, അതെന്റെ മോടെ കാലിൽ തന്നെ വീണു. മോക്ക് അച്ഛനോട് പിണക്കമുണ്ടോ? കുഞ്ഞിന്റെ കാലെങ്ങനെ ഇരിക്കുന്നു? സാരമില്ല, ഞാൻ മരുന്ന് വെച്ച് കിട്ടി. ഏടാ മണ്ട, നീ കരയുകയാണോ? കേടില്ല മോളെ. ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല. ആ മിടുക്കി, ഇതാ സാവിത്രി അന്നയച്ചതാ. നിങ്ങൾ ഊണ് കഴിക്കാതെ വന്നതുകൊണ്ട് സാവിത്രി ഒന്നും കഴിച്ചില്ല. കുഞ്ഞിന്റെ കാലിൽ സ്റ്റൂൾ വീണതിന് വേദന മുഴുവൻ സാവിത്രിക്ക. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും. സത്യമാനത,
കുഞ്ഞുങ്ങളുടെ മനസ്സിനേക്കാൾ പരിശുദ്ധമാണ് അവളുടെ മനസ്സ്. മോളെ നമുക്കിത് കഴിക്കാം. നീ എന്തിനാ ഇങ്ങോട്ട് എത്തുന്നത്? കൊള്ളാം, നീയും മോളും ഇത് കഴിച്ചുവെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാതെ അവൾ പച്ച വെള്ളം പോലും കഴിക്കില്ല. നീ പോയി പ്ലേറ്റ് എടുക്ക്. വിളിക്കട്ടെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ പോകുന്നു, എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. ആ നീ ചെല്ല്. മോളെ മാം വരട്ടെ. എന്താ മോളെ? ചോറിന വേണ്ട മോളെ, ഈ ചോറിൻ്റെ മോടെ കാല് പഴുക്കും. മോക്കച്ച റൊട്ടിയും പാലത്തര. ഏ സാവിത്രിക്കുട്ടി എങ്ങോട്ട് പോണം? രാഘവൻ സാറിന്റെ വീട് എവിടെയാ? രാഘവൻ സാറിന്റെ വീടാ? ലോ, ആ പുളിമരത്തിന്റെ അപ്പുറത്തെ വീട് കണ്ട, അത് തന്നെ. വളരെ ഉപകാരം. ബാലൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണല്ലോ, ഇപ്പൊ എന്തിന് സാവിത്രിക്കുട്ടി രാഘവന്റെ വീട്ടിൽ പോണത്? ഏതായാലും കാര്യം എന്താണെന്ന് അറിഞ്ഞോളെ. കുഞ്ഞിനെ കാണാൻ വഞ്ചകി! നീ കുഞ്ഞിന്റെ ആരുമല്ല, നിന്റെ നിഴൽ പോലും ഈ കുഞ്ഞിന് മുകളിൽ വീഴാൻ പാടില്ല. നീ എന്താടി വിളിച്ചത്? എന്താ വിളിച്ചതെന്ന് എന്നോട് ക്ഷമിക്കൂ. ഞാൻ എന്തൊക്കെയാണ് ക്ഷമിക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ വേശ്യാവൃത്തി നടത്തിയത്, പാൽമണം മാറാത്ത പ്രായത്തിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്, വ്യഭിചാര കുറ്റത്തിന് പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത്, ജീവനോടെ നോക്കുന്നത് ഞാൻ ദഹിച്ചതിരുന്നു. ഞാൻ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടവളാണ്. നോക്ക്, ഞാൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവരാണ് ബാലൻ. ഇപ്പോൾ നീ അവന്റെ ഭാര്യയായിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. പോയെന്റെ മുൻപിൽ നിന്ന്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. തരില്ല. ഞാൻ അവളെ പ്രസവിച്ച അമ്മയാണ്. അമ്മ? ആ വേശ്യാലയത്തിൽ എത്രയോ രഹസ്യ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. നീയും നിന്റെ അമ്മയും കൂടി എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. അതിലൊന്നായി ഈ കുഞ്ഞിനെ കരുതിയാ മതി. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്നെ കുഞ്ഞിനെ കാണാൻ മാത്രം അനുവദിച്ചാ മതി. അത് നടക്കില്ല. നിന്റെയും നിന്റെ അമ്മയുടെയും വഴിയിൽ വിടാനല്ല ഞാൻ ഇവളെ വളർത്തുന്നത്. മുള്ളിന്റെ ചവിട്ടിൽ വളരുന്ന മറ്റൊരു മുള്ളാകാൻ എന്റെ കുഞ്ഞിനെ കിട്ടില്ലടി. എന്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ പോവില്ല. നീ പോവില്ലേ? ഇല്ല 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 ഇല്ല.
ഇനി മേലാലി വീട്ടിനകത്ത് കാലുകുത്തി പോകരുത്. രണ്ട് രൂപ തരുമോ? എന്തിനാ സാറേ? കുടിക്കാൻ. വേണ്ട സാറേ. വേണം, കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരും. തരുമോ? വലിയ ഉപകാരം. ഹലോ, ഗിവ് മീ 2 റുപ്പീസ് സാർ. അതെ, അങ്ങക്ക് എത്ര രൂപ വേണം സാർ? ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഫ്രം യു. നോ നോ. ഒരു ഗ്ലാസ് എനിക്ക് കൊടുത്തരുവോ? ചേ പോരോ. ഭാസ്കര, ഭാസ്കര, ഒരു ഗ്ലാസ്. എടാ, താനൊരു പോയില്ലായിരുന്നു, കാശില്ല, തരില്ല എന്ന് പറഞ്ഞില്ലേ? കാശ് ഞാൻ നാളെ തരാം. വൺ ഗ്ലാസ്? ഇല്ല, പ്ലീസ്. ചേട്ടാ, ഇതൊരു ശല്യമായല്ലോ. ഏ, ഒരു ഗ്ലാസും കൊണ്ടട. വേഗം കുടിച്ച് സ്ഥലം വിട. താങ്ക്സ്, താങ്ക്സ്. ആശാനെ, ഇതിപ്പോ സൈക്കിൾ ട്യൂബി വരുന്നോണ്ടായിരിക്കാം. ഒരു രുചി വ്യത്യാസം. രുചി വ്യത്യാസം? നീ പല്ല് തേക്കാഞ്ഞിട്ടാ? ആ, നേരെ ആയിരിക്കാം. പല്ലേക്കാ നേരം കിട്ടണ്ടേ? അയ്യോ അമ്മേ, ഭാസ്കരേട്ടാ. എന്താടി? എനിക്ക് 10 രൂപ വേണം ഡോക്ടറെ കാണാൻ. എനിക്ക് തീരെ വയ്യ. രൂപ തന്നോടെ കൊണ്ട് തന്നിരിക്കുന്നു. എടാ മഹാഭാവി, ജീവിതം മുഴുവനും എന്നെ വിട്ട് കാശാക്കിയവനല്ലേ നീ? പോടി, നീ എന്നെ ആട്ടുന്നു. എടാ, നിന്നെ പോലീസ് പിടിപ്പിച്ചില്ലെങ്കിൽ ഞാൻ സരോജിനി അല്ല. നീ പിടിപ്പിച്ചു പോടി. അയ്യോ അയ്യോ അയ്യോ, നമ്മളുടെ അമ്മയുടെ പോലീസ്. ഡേഷി, നീ രാത്രി എവിടെ പോകുന്നു? സായിപ്പിന്റെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. എവിടെ നിന്ന്? ഒരു തുള്ളി ചാരായം മണിപ്പിച്ചാ മതി, ഇപ്പൊ എഴുന്നേറ്റ് വരും. ഡാഡി, നീ സായിവിന്റെ മോളാണോ? കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും. കുടിച്ച കാശ് തന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ മതി. എന്റെ കയ്യിൽ കാശില്ല. കാശുണ്ടാക്കാൻ വഴിയുണ്ട്. നീ പേടിക്കാതെ വാടി പെണ്ണേ. ആശാന് എടുത്ത് പൈപ്പിനകത്തോട്ട് കൊണ്ടുപോയിക്കോ. എന്നെ ഞാൻ വിടാൻ. Thank you.
ഡൈസി നിനക്കെങ്കിലും ഇദ്ദേഹത്തെ പറഞ്ഞു തിരുത്താൻ പാടില്ലേ? എന്തിന് ഇങ്ങനെ നശിക്കാതിരിക്കാൻ? എന്റെ ഡാഡി നശിക്കുകയല്ല, നിങ്ങളൊക്കെ ചേർന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ പിടിപ്പിച്ച തീയുണ്ടല്ലോ, അതിൽ നിന്ന് ആശ്വാസം നേടാനാണ് കുടിക്കുന്നത്. ഡൈസിക്ക് എല്ലാം അറിയാമല്ലോ. ഇല്ല, ഞാനൊന്നും അറിയാൻ കഴിയാത്തവളായിപ്പോയി. അതെ, അല്ലെങ്കിൽ ആ തുമ്മാടി എന്റെ കയ്യിൽ അപകപ്പെടുകയില്ലായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് നടക്കുമായിരുന്നു എന്നറിയാമോ? എന്ത് നടക്കാൻ? എന്റെ ഡാഡി കുടിച്ച കാശിന്റെ പേരിൽ അവരെന്നെ പിടിക്കും, അവരുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ വഴങ്ങേണ്ടി വരും. ഡൈസി വാലേട്ട, നല്ലവനായ ഡാനിയൽ തെണ്ടുന്നതിനേക്കാൾ അഭിമാനമല്ലേ അയാളുടെ മകൾ ശരീരം വിൽക്കുന്നത്? ഇങ്ങനെ സംസാരിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഉണ്ടാവില്ല, ഞങ്ങളുടെ വീട് പോയി, ഞങ്ങൾ പട്ടിണിയിലായി, അപ്പോഴൊന്നും നിങ്ങൾക്ക് മറുപടി ഉണ്ടായില്ലല്ലോ. എന്നെ കണ്ടാൽ ഇദ്ദേഹം ആട്ടിയിറക്കുകയല്ലേ ചെയ്യുന്നത്? ആട്ടിയിറക്കുന്നത് നേരിട്ടാണ്, പക്ഷെ നിങ്ങൾ ചെയ്തത് ആത്മവഞ്ചനയല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. എന്റെ മുഖത്ത് നോക്കി പറയാമോ, ജീവിതത്തിലെല്ലാം നിങ്ങളാണെന്ന് കരുതിയിരുന്ന എന്നോട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ ഡൈസിയെ മറ്റൊരു തരത്തിൽ കണ്ടിരുന്നില്ല. എങ്ങനെ കണ്ടാലും എനിക്കിനി നിരാശയില്ല. ഇതെല്ലാം കണ്ടു മതിയായെങ്കിൽ പോകൂ, എന്റെ ഡാഡി ഉണരുന്നതിന് മുമ്പായി പോകൂ. അതിപ്പോ ഒരു ദിവസം നമ്മൾ ഇവിടെ വന്ന് കൊണ്ടുപോയാൽ എന്താണപ്പാ? അത് ശരിയാ. മോള് മമുക്ക, റാണിയെ മറ്റൊരിടത്ത് വായിക്കരുത്. എന്തപ്പാ ഇതൊരു പുതിയ വർത്തമാനം? നമ്മൾ കുട്ടിയെ കൊല്ലേണ്ടി കൊണ്ടുപോ. അയ്യോ അതല്ല, നമുക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ അറിയാം, വൈകുന്നേരം അതുപോലെ തിരിച്ചു കൊണ്ടുവരാനും അറിയാം. താൻ ഡ്യൂട്ടിക്ക് പോപ്പാ. ഇതാരാണെന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാണ് റാണിയെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഒരു പെറ്റ തള്ളയുടെ മനസ്സിന്റെ വിഷമം നമുക്കറിയാം. പേടിക്കണ്ട, എല്ലാം നമ്മ മനസ്സിലാക്കി. പൊട്ടിക്കാൻ കഴിയാത്തൊരു കുരുക്കിലാണ് ദൈവം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് പരിഹാരം പറയാനെ കൊണ്ട് നമുക്ക് പിടിയില്ല. പക്ഷെങ്കില് രാഘവൻ അറിയാതെ എന്നും നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടുവരാം. ഓം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് കുട്ടീനെ മടക്കി അവിടെ കൊണ്ട് വിടണം. അതൊരു വ്യവസ്ഥ. അമ്മക്ക പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും എന്റെ കുഞ്ഞിനെ എന്നും എനിക്ക് കാണണം. അത് നമ്മൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മള് വെട്ടാ. ശരി മമ്മക്ക, വൈകുന്നേരം കുട്ടീനെ കൊണ്ടുപോയി നമ്മൾ വരും. അമ്മയോ? എന്റെ അമ്മ മരിച്ചു പോയി. ഇല്ല മോളെ, ഇല്ല മോളെ, അമ്മയെന്ന് വിളിച്ച് ഒന്നും കൂടി വിളിച്ച്. Thank you.
അമ്മയല്ല ഉമ്മ സൈനബ സൈനബ
നിന്ന കുളിക്കുവാൻ പോകുന്ന വൈബക്കിൽ പെരിച്ച നിന്നവളെ അങ്ങനെ ഈ കുഞ്ഞിന് കൊണ്ടുപോയി പാല് കൊടുക്കും. നമ്മൾ രാവിലെ വരാ കേട്ടോ, നമ്മൾ പോട്ടാ. രണ്ട് രൂപ തരോ. ഇല്ല, സായി കുഞ്ഞും വരുന്നുണ്ട്, പൈസ ചോദിക്കേ. നമുക്കേ മാർക്കളെ പിന്നെ അവരെവിടെ കൊണ്ടുപോകാനാണ്? രാഘവന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞു, അവൻ വീട്ടിൽ വരുന്നതിന് മുമ്പേ കുട്ടീനെ അവിടെ കൊണ്ടാക്കണം. നാളെയും കൊണ്ടുവരണേ മമ്മക്ക. നമ്മൾ എന്തും കൊണ്ടുവരാം മോളെ, പക്ഷേങ്കിൽ നമ്മൾ തീക്കടിയാണ് കഴിക്കുന്ന ഓർമ്മ വേണം. രാണിയെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല എന്ന് മമ്മൂക്കയ്ക്ക് അറിയാലോ. അത് ഞമ്മക്ക് അറിഞ്ഞൂടെ കുഞ്ഞെ. ബാ മോളെ. താൻ ഇത്രയും കാലം എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ രാഘവ? നീ എല്ലാം ഒളിച്ചു വെച്ചിട്ടും സത്യമെന്നാണ് നമ്മൾ അറിഞ്ഞു. പെറ്റ തള്ളേന്റെ അടുത്ത് കുട്ടീനെ കൊണ്ടുവന്ന തെറ്റാണ്. തള്ളയെ എടുത്തു കൊണ്ടുവിടാൻ തന്നോട് ഞാൻ ആവശ്യപ്പെട്ടോ? ഇല്ല, പക്ഷെങ്കിൽ ഈ കുട്ടീന്റെ പേരിൽ രാഘവനോട് അത്രയും അവകാശം സാവിത്രി കുട്ടിക്കുണ്ട്. മമ്മൂക്ക, മമ്മൂക്ക മനസ്സിലാണ്, കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാലും നമ്മൾ കുട്ടീനെ ഇവിടെ കൊണ്ടുവരും. നീ എന്തായി കാണിച്ചത്? നമ്മൾ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നതിനാണ് നമ്മളെ തല്ലിയത്. ഇവിടെ കൊണ്ടുവന്നതിന്? അതെ, എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. എന്റെ വീട്ടിൽ നിന്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പാടില്ലേ? എന്താ കാരണം? നിന്റെ ഭാര്യ വേശ്യായതുകൊണ്ട്. എന്ത് പറഞ്ഞാ? അയ്യോ, അവരെ പിടിച്ച് മാറ്റൂ. വേണ്ട, അവർ തമ്മിൽ തള്ളട്ടെ തള്ളട്ടെ. Thank you.
നിങ്ങൾ അടിച്ച ഓരോ അടിയും ഞമ്മള് തങ്കിലാണ് ഏറ്റത്. ഈ കഥ അവസാനിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞേ പറ്റൂ. മമ്മൂക്ക, നിങ്ങൾക്കറിയാമോ സാവിത്രി കുട്ടി രാഘവന്റെ ഭാര്യയാണ്. അവന് അവളിലുണ്ടായ കുട്ടിയാണ് റാണി. മമ്മൂക്ക, നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലേ? രാഘവനും ബാലനും നമുക്ക് ഉയിരുടലും പോലെയാണ്. ഇനി ഇത് ഒളിച്ചു വെച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാവും. അതാണ് നമ്മളെല്ലാം തുറന്നു പറഞ്ഞത്. ഞാൻ കേട്ടതെല്ലാം സത്യമാണ്. ഓഹോ, എന്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നവൻ ജീവിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനെല്ലാം ഒളിച്ചു വെച്ചത്. നിന്റെ അമ്മയെ കെട്ടിക്കാൻ നീ ഇട്ടിരിക്കുന്ന ഉടുപ്പും പൂശിയിരിക്കുന്ന സെന്റും എന്റെ ശല്യമിച്ച കാരണം നിനക്ക് വേണ്ടി എത്രയോ തവണ കളിക്കവളാണ് ഞാൻ. നിന്ന് ഞാൻ കൊല്ലട. ഞാൻ പുഴുത്ത നാളെയോളാ. എനിക്കിനി മരിക്കാൻ പേടിയില്ല. നീ എന്നെ കൊല്ലേ. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നിന്റെ ശവം കണ്ടിട്ട് ഞാൻ മരിക്കൂ. ഭാസ്കർ, എന്താ ഈ രാത്രിയിൽ? സാറിനൊന്ന് കാണാൻ വന്നതാണ്. സാറിനെ പോലൊരു വലിയ മനുഷ്യൻ അവിടെ വന്ന് ഈ വാറ്റുചാരായം കുടിക്കുന്ന കണ്ടിട്ട് വലിയ വിഷമം. സത്യം പറഞ്ഞാൽ കിടന്ന് തുറക്കം വന്നില്ല സാർ. വിസ്കിയും ബ്രാൻഡിയും എല്ലാം കഴിച്ച കാലം മറന്നു ഭാസ്കരൻ. ഇന്ന് ഞാൻ കയ്യിൽ കിട്ടിയത് എന്തു കുടിക്കും? അത് വേണ്ട സാറേ. ഇന്ന് മുതൽ സാറിന് ആവശ്യമുള്ളത് ഞാൻ കൊണ്ടുതരാം. ഞാൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് പേടിച്ച് ഒഴിഞ്ഞു മാറുന്നവരാണ് എല്ലാം. ഇതൊന്ന് കഴിച്ചേ സാറേ. ഡാനിയൽ സാർ പണ്ടത്തെ പോലെ സന്തോഷമായി ചിരിക്കുന്നത് എനിക്കൊന്ന് കാണാം. കത്തിക്ക് സാറേ. ഞാൻ കുടിക്കില്ല. കുടിയാണ് നീ നിലയിൽ എത്തിച്ചത്. ഞാൻ Thank you.
ദിവസം വരും പാതി വഴി ചെന്നാലും പടച്ചോൻ വിളിക്കും പുകയുടെ കരിപ്പുരണ്ടോരെ കരയാൻ പിറന്നോരെ കദന പുകയുടെ കരിപ്പുരണ്ടോരെ കരയാൻ പിറന്നോരെ നാശദൻ നീ കയ്യത്തിൽ വലയെറി ദീപമുണ്ടെങ്കിൽ നിഴലു വരും ജീവിതമുണ്ടെങ്കിൽ മരണം വരും കണ്ണീരും പുഞ്ചിരിയും കബറിന്റെ മുൻപിൽ കരിങ്കൽ ശില്പങ്ങളല്ലോ കണ്ണീരും പുഞ്ചിരിയും കബറിന്റെ മുൻപിൽ കരിങ്കൽ ശില്പങ്ങളല്ലോ തമ്മിലടുക്കാത്ത പാളങ്ങളെ മനസ്സിലെ മാറും ദുഃഖം മനുഷ്യനും നിങ്ങൾക്കുമൊന്നല്ലോ യാ റബ്ബീൽ ആലമീൻ ദീപമുണ്ടെങ്കിൽ നിഴലു വരും ജീവിതമുണ്ടെങ്കിൽ മരണം വരും പാതി വഴി ചെന്നാലും പടച്ചോൻ വിളിക്കും സാഹിബിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയവന്മാർ അറസ്റ്റ് ചെയ്യണ്ടോ എന്ന് കണ്ടോ വഞ്ചിക്കും ചെളിക്കും ചെയ്യുന്ന ദൈവം ഒരിക്കലും വിടില്ല സാറേ സാഹിബ് നിരപരാധിയാണെന്ന് കോടതി തെളിഞ്ഞു സസ്പെൻഷൻ കാലത്ത് ശമ്പളം വാങ്ങുവാനും ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും ഉത്തരവ് വന്നു പക്ഷെ എന്ത് ചെയ്യാം അത് അനുഭവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല മോളെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി മോൾ വിടുന്നോളൂ വേണ്ട മോളെ അവരാരും നല്ലവരല്ല ആ മോക്ക് അച്ഛൻ റൊട്ടിയും പാലും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടേ വൈകുന്നേരം വരുമ്പം ചോക്ലേറ്റ് മുട്ടായി എല്ലാം കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് സിനിമ കാണാനും വാ അച്ഛൻ മുറി പുറത്തുനിന്ന് കൂട്ടിയിച്ചാ പോകുന്നേ മോളിലൂടെ കിടന്നോളാം ഏഹ്
അപ്പോഴത് പറയാവുന്നവൻ എന്താ അതെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നോക്കാം. മോളെ, അമ്മ വിചാരിച്ച് മോള് വരില്ലെന്ന്. അമ്മേ, അച്ഛനെ മുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ ജനവരി ഇറങ്ങി, അച്ഛൻ കാണാതെ ഓടിപ്പോന്നു. യോ പൊന്നു മോളെ, പെറ്റ തള്ളേന്റെ അടുത്ത് നമ്മള് കുഞ്ഞിനെ കൊണ്ട് വിട്ടതിന് നീ നമ്മളെ തല്ലി. എങ്ങനെ ഇരിക്കുന്നു രാഘവ? പാതാളത്തി കൊണ്ട് അടച്ചിട്ടാലും പെറ്റ തള്ളേന്റെ അടുത്ത് കുഞ്ഞു പോകും. അതാണാ മുലപ്പാലിന്റെ വലിപ്പം. അച്ഛനെ, സായിപ്പിന്റെ മോള് ബാലിന്റെ വീട്ടിലുണ്ട്. ഇന്ന് അവൾ അവിടെ നിന്ന് പൊക്കണം. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ശില്പന്തികൾ മൂന്നാല് പേരെ വിളിച്ച് ആ മാന്തോപ്പിന്റെ അടുത്ത് വന്നേക്കാം. എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ ബാലയെ നിന്നെ നിർബന്ധിക്കുന്നു. പക്ഷേ ആ പടിക്കൽ ഞാൻ പോവില്ല. വേറെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ വരും. നീയോ? അതേടി, ഞാൻ തന്നെ. നീ ഇവിടെ വന്ന് പറ്റിയോ? നിനക്കെന്ത് വേണം? നിന്നെ കൊണ്ട് എനിക്കൊരു പുല്ലും വേണ്ട. ഞാൻ വന്നത് ഇവളെ കൊണ്ടുപോകാനാണ്. ഏത് ചേച്ചി ഉണ്ടെങ്കിലും നിന്നെയും കൊണ്ട് ഞാൻ പോകും. ചേച്ചി, നീ പേടിക്കാതെ ഡേസി, എന്റെ ജീവൻ ഉള്ളപ്പോ നിന്നെ ഒരുത്തനും കൊണ്ടുപോകില്ല. ഭാസ്കരൻ നിനക്ക് നല്ലതുപോലെ അറിയാമല്ലോ. ചേച്ചി, നീ അവളെ വിട്ടുതരില്ലല്ലേ? ഇല്ലടാ. എന്നാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നീ അവളെ കൊണ്ടുതരും. നിന്റെ തന്ത കൊണ്ടുതരും. Thank you.
കുഞ്ഞിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇവൾക്ക് എന്നെക്കാൾ ആവശ്യം അമ്മയാണ്. വന്നിൽക്ക്. നിന്റെ ഭാര്യയും കുഞ്ഞും നിന്നോടൊന്നിച്ചാണ് കഴിയേണ്ടത്. ഇനിയും നടക്കില്ല. എന്റെ ഭാര്യയായിരുന്ന അവൾ ഇന്ന് നിന്റെ ഭാര്യയാണ്. എന്താടാ പറഞ്ഞത്? സാവിത്രി എന്റെ ഭാര്യയെന്ന്? എടാ, നമ്മൾ ഒരു പാത്രത്തിൽ ഉണ്ട് കഴിഞ്ഞിട്ടും നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലേ. സാവിത്രി എന്റെ സഹോദരിയാണടാ. ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാൻ അവൾക്ക് അഭയം കൊടുത്തു. എന്റെ തെറ്റുകളെപ്പോലും അവൾ തിരുത്തിയവളവടാ. നീ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് നീ അവളെ ഉപേക്ഷിച്ചതും വെറും തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഈയിടെയാണ് എനിക്കെല്ലാം മനസ്സിലായത്. സാവിത്രി വരും, ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇതാ രാഘവ, എന്റെ പെങ്ങളെയും കുഞ്ഞിനെയുമാണ് നിന്നെ കേൾപ്പിക്കുന്നത്. നീ ഇവരെ വിളിച്ചുകൊണ്ട് പോകണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. സാവിത്രി എന്നോട് ക്ഷമിക്കൂ. പഠിച്ചോളെ, എന്താ നമ്മളീ കാണുന്നത്? രണ്ടു കണ്ണ് തീർന്ന ഈ കഥ അവസാനിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത്. ഇല്ല മമ്മുക്ക, ഞങ്ങളുടെ ജീവിതം കരിപുരണ്ടതാണ്, പക്ഷേ ഹൃദയം കളങ്കമറ്റതാണ്. എന്നാൽ ഇനി ഒന്നുകൂടെ നടക്കാനുണ്ട്. ദേശിക്കുട്ടി ബല, സായിപ്പ് പോയി. നമ്മുടെ കൈകൊണ്ട് അവരുടെ മോളെ നിന്നെ ഏൽപ്പിക്കാനാണ് പടച്ചോൻ വിധിച്ചത്. എടാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് നിന്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും. തീയിൽ വെക്കണോട? പടച്ചോനെ, തീയിൽ വെക്കുകയാണെങ്കിൽ ഞമ്മള് നമ്മുടെ ശൈലവേ കൂടെ കൂട്ടിക്കൊണ്ട് വരാം. ഓണ പാത്രത്തിന്റെ കേടെല്ലാം തീർന്ന് നല്ല തീയിൽ കൂട്ടുകയാണെങ്കിൽ നല്ല ഒരു ആൺകുട്ടിനെ പ്രസവിക്കുമെന്നാണ് ഡാക്ടർ പറഞ്ഞത്.